ആ ഒരു പ്രോസസ്സിന്റെ പ്രത്യേകിച്ചല്ല, അതിനൊന്ന് വെളിച്ച വെളിച്ചെണ്ണയുടെ വാസനയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ വാസനയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് ഈ ഫെർമെന്റേഷൻ ചെയ്തിട്ടുള്ള ഓയിൽ. അതിന്റെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറച്ച് ഒരു വൺ ആൻഡ് ഹാഫ് ഡിക്കേഡ് ബാക്ക് നമ്മൾ ആദ്യമായിട്ട് ഒറിജിൻ കോക്കനട്ട് ഓയിൽ കാണാൻ കേൾക്കുന്നത് ഓസ്ട്രേലിയൻ ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന മാതിരി ചെറിയ ചൂടിൽ തുടങ്ങി വലിയ ചൂടിലോട്ട് ഈ കോക്കനട്ട് ഗ്രേറ്റിങ്സിനെ ചൂടാക്കി അതിൻ്റെ മോയ്സ്ചർ കളഞ്ഞ് അത് ആ അങ്ങനെയുള്ള ഡിഹൈഡ്രേറ്റഡ് ഗ്രേറ്റിങ്സിനെ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ പറഞ്ഞു, അതിനെ പിഴിഞ്ഞെടുക്കുന്ന ഓയിൽ, അത് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഓയിലാണ് ഡയറക്റ്റ് മൈക്രോ എക്സ്പ്ലോർ എന്ന് പറയും, അല്ലെങ്കിൽ ആ ടെക്നോളജിയാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചത്. വളരെയധികം ടെക്നോളജി ഫീ കൊടുത്ത് മേടിച്ച ഒരു ടെക്നോളജിയാണ് അത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ പോളിസി മേക്കേഴ്സ് സി പി സി ആർ ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിക്കുകയും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മുന്നേ സൂചിപ്പിച്ച രണ്ട് ടെക്നോളജീസും ഉരുത്തിരിഞ്ഞത്. ഈ ടെക്നോളജീസിന്റെ ട്രാൻസ്ഫർ ഫീ വളരെ ചുരുക്കമാണ്, 40,000 രൂപ ഞങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട്. 25 ലക്ഷം ഒക്കെയാണ് മറ്റ് കൺട്രീസിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരിക. കാരണം നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാനാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു ടെക്നോളജി ഫീല് മാത്രമേ നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മെഷീനറീസിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഷെല്ല് റിമൂവ് ചെയ്യാം, ടെസ്റ്റർ റിമൂവ് ചെയ്യാം, പൾവറൈസർ അതല്ലെങ്കിൽ അതൊന്ന് ഇടിച്ച് പൊടിയാക്കാനുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഡബിൾ സ്ക്രൂ മിൽക്ക് എക്സ്ട്രാക്ടർ വെച്ചിട്ട് പാലെടുക്കാം. ഡബിൾ സ്ക്രൂ മിൽക്ക് എക്സ്ട്രാക്ടറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു 1000 തേങ്ങയുടെ ഒക്കെ പാല് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു മെഷീനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്നും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഇല്ല. നിങ്ങൾക്ക് 500 തേങ്ങ മുതൽ എത്ര തേങ്ങയുടെ വെളിച്ചെണ്ണ ഈ ഹോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ ഉണ്ടാക്കണമെങ്കിലും വളരെ ചെറിയൊരു ഇൻക്രിമെൻ്റൽ കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആ കുക്കറിൻ്റെ കാര്യം, ഡബിൾ ജാക്കറ്റഡ് വി സി കുക്കർ, അതുപോലെ ഫെർമെൻറ്റേഷനുള്ള ടാങ്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ള പീര, തേങ്ങയുടെ പീര, അതിൽ ഏകദേശം ഒരു 40% വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പീര നമ്മൾക്ക് കൽപ്പ ക്രഞ്ച് പറഞ്ഞിട്ട് എക്സ്ട്രൂഡേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല സിരിയൽസ് പല ഫോക്സ്ടെയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ചേർത്ത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുർക്കുറ പോലത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് കൽപ്പ ക്രഞ്ച് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. എറണാകുളത്തെ CIFT സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൂടി നമുക്കിൽ സഹായമുണ്ട്. അപ്പോൾ അവർ അവിടെയും ഇതിനുള്ള യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട്. അവിടെ ഒരു ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെയായിട്ട് ഞങ്ങളുടെ ജോയിൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറിയ തോതിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രൂഡേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിനെ ആ ഗ്രേറ്റിങ്സിന് ആ തേങ്ങാപ്പീര ഉണക്കിയിട്ട് നേരിട്ട് നിങ്ങൾക്ക് വിപണി ചെയ്യാവുന്നതാണ്. അത് മേടിക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ മിക്സ് ചെയ്യാൻ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പറയുമ്പോൾ 60-62% വെളിച്ച എണ്ണയെ ആവശ്യമുള്ളൂ, ഫാറ്റി ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളുടെ നല്ല തേങ്ങയിൽ നിന്ന് കുറ്റിയടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പല ജില്ലകളിലുള്ള നല്ല തേങ്ങ എടുക്കുകയാണെങ്കിൽ അത് 68-70% ഓയിൽ ഉണ്ടാകും. അപ്പോൾ അത്രയും ഓയിൽ ആവശ്യമില്ല നമ്മളുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രകാരം. അപ്പോൾ അത് കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇത് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ബേക്കറി ആവശ്യത്തിന് ഉപയോഗിക്കാം. കാരണം ബിസ്ക്കറ്റിനൊക്കെ ഏറ്റവും നല്ലത് ഈ ലോ ഫാറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നല്ല ശുദ്ധമായ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റ് ആകുമ്പോൾ പെട്ടെന്ന് കേടുവന്ന് പോകും. പിന്നെ അത് അതിൻ്റെ ഫാറ്റ് കോമ്പോസിറ്റേഷൻ കൂടുതലായതുകൊണ്ട് മാനേജ് ചെയ്യാനൊക്കെ വിഷമമായിരിക്കും. പെട്ടെന്ന് ഓവനിൽ വയ്ക്കുമ്പോൾ ഓയിലൊക്കെ പുറത്തു വരുന്നു. ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോക്കനട്ടിൻ്റെ പ്രോഡക്റ്റ് പിന്നെ ക്വാളിറ്റി അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ബേക്കറി പ്രോഡക്ട്സിനും ഈ ലോ ഫാറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുന്നു. രണ്ടായിരത്തിൻ്റെ ബിഗിനിങ്ങിൽ CPSCRI ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് കോക്കനട്ട് ചിപ്സ്. അതിനുശേഷം അതിന് പല ഇടങ്ങളുണ്ടായി, പ്രധാനമായും അതിൻ്റെ പാക്കേജിങ്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ജലാംശത്തെ ആഗ്രഹം ചെയ്യും, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തണുക്കുന്നതുകൊണ്ട് നല്ല പാക്കറ്റുണ്ട്. നമ്മൾ സാധാരണ ലേസ് അങ്ങനത്തെ സാധനങ്ങളുടെ പാക്കറ്റ് വെച്ചിട്ട് ഇതിനെ പാക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി കട്ടിയുള്ള 3-ലെയർ പാക്കിങ്ങിൽ മാത്രമേ ഈ പ്രോഡക്ട്സ് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഏകദേശം 10 മാസമായ തേങ്ങയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചിലവർ ഇളനീർ ചിപ്സ് എന്ന് ഇളനീർ കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞ് ഇളനീർ ചിപ്സ് എന്ന് പറഞ്ഞതൊക്കെ വിൽക്കും. കാരണം ഇത് വളരെ മൂത്ത തേങ്ങയിൽ നിന്നല്ല.
അപ്പൊ ഇങ്ങനെയുള്ള 10 മാസം മൂത്ത തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന ഈ ചിപ്സ് എന്ത് ചെയ്യണം വെച്ചാല് ഞാൻ പറഞ്ഞ മാതിരി വെറ്റ് പ്രോസസ്സിങ് ഷെല്ലും ടെസ്റ്റും എല്ലാം റിമൂവ് ചെയ്ത ശേഷം വളരെ സ്ലൈസസ് ആക്കും, വളരെ നമ്മൾ 1 mm തിക്നെസ് ഉള്ള ചെറിയ സ്ലൈസസ് ആക്കും. അതിലുള്ള സ്ലൈസർ CPCR വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ നമ്മുടെ പഞ്ചസാര ലായനിയിലിടുമ്പോൾ നിങ്ങൾക്കറിയാം ജലാംശം അതിന് പോകും, അതിനുശേഷം ഷുഗർ ആ പൊസിഷനിലോട്ട് കയറി വയ്ക്കും. അതാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഡിഹൈഡ്രേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഓസ്മോട്ടിക് ഡിഹൈഡ്രേഷൻ കഴിഞ്ഞ ശേഷം അതിനെടുത്ത് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയറിലിട്ടിട്ട് 70°C ഉണക്കിയെടുക്കുമ്പോൾ നല്ല തൂവുള്ള നിറത്തിലുള്ള കോക്കനട്ട് ചിപ്സ് ലഭിക്കും. ഈ ഞാൻ ഇതിനെ ക്വാളിറ്റി ഇത്രയും പറയാൻ കാരണം മറ്റു പല രാജ്യങ്ങളിലും കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ ടെക്നോളജിയിൽ നിന്നാണ്, എല്ലാവരും സമ്മതിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ന്യൂയോർക്കിലൊക്കെ പോയിട്ടുള്ള ഒരു എക്സിബിഷനിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റായിട്ട്, ഏറ്റവും നല്ല 2nd കോക്കനട്ട് പ്രോഡക്റ്റായിട്ട്, ഇന്റർനാഷണൽ എക്സിബിഷൻ ഏറ്റവും നല്ല 2nd കോക്കനട്ട് പ്രോഡക്റ്റായിട്ട് ആൾക്കാർ അവിടെ അറ്റൻഡ് ചെയ്ത ആൾക്കാർ, അതിൽ എക്സിബിഷൻ കാണാൻ പോയ ആൾക്കാർ തിരഞ്ഞെടുത്ത ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കോക്കനട്ട് ചിപ്സ്. എന്നാൽ ഇത് ഞാൻ പറയാം, ഇതിന്റെ ടെക്നോളജി ഞങ്ങൾ പലർക്കും കൊടുത്തിട്ടുണ്ട്, അതിന്റെ കണക്ക് ഞാൻ പറയാം. എന്നാലും ഏറ്റവും കൂടുതൽ ടെക്നോളജി കൊടുത്ത ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കോക്കനട്ട് ചിപ്സ്. പല ട്രെയിനിങ് പണ്ട് കൊടുത്തിരുന്നു, അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പോരാതെ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ടെക്നോളജി ട്രാൻസ്ഫർ ഫീ വെച്ചിട്ട് തന്നെ ഏകദേശം 45 ആൾക്കാർ, 45 ഫേംസ് കോക്കനട്ട് ചിപ്സിന്റെ ടെക്നോളജി എടുത്തിട്ടുണ്ട്. പലരും ഇപ്പോഴും ഉണ്ടാക്കി, കാരണം ചിലവരൊക്കെ ഡിസ്കണ്ട് ചെയ്തു, പക്ഷെ എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു. ഏകദേശം ഞങ്ങളുടെ ഒരു ഇൻക്യുബേറ്റി കാസർഗോഡുള്ള അദ്ദേഹത്തിന്റെ ടേൺ ഓവർ ഏകദേശം 1 crore ഒക്കെ അടുത്തുള്ള ടേൺ ഓവറുള്ള ഫേംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാക്കേജിങ് ആണ്. അതുപോലെ ഇതിന്റെ തിൻ സ്ലൈസസ് ആയിട്ട്, കുറച്ച് കട്ടി കൂടിയ സ്ലൈസ് ഒക്കെ ആയിട്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് പോകും. പിന്നെ ഈയിടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് കോക്കനട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പൗഡർ. കോക്കനട്ട് മിൽക്ക് പൗഡർ പലപ്പോഴും നമുക്ക് പിന്നെ മാഗി അല്ലെങ്കിൽ നെസ്ലേന്റെ ഒക്കെ KPL അവരൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അത് ആ ബ്രാൻഡ്സിനെ കുറിച്ച് മോശം പറയുകയല്ല, പക്ഷെ അവിടെ ഇതിന്റെ പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഈ കോക്കനട്ട് മിൽക്കിലോട്ട് കുറച്ച് എഡിബിൾ സ്റ്റാർച്ച് ചേർക്കുന്നത്, അതിനുശേഷമാണ് നമ്മൾ അതിനെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ആർഗ്യുമെന്റലി നമുക്ക് കിട്ടുന്ന കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് മാത്രമല്ല ഞാൻ പറയുകയാണ്, ഇപ്പൊ അരിമാവ് ചേർത്തണമെങ്കിൽ അരിമാവും കോക്കനട്ട് മിൽക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം എന്ന് വേണമെങ്കിൽ പറയാം. അത് മോശമൊന്നുമല്ല, കാരണം സാമ്പാർ പൊടിയിലടക്കം സ്റ്റാർച്ച് ചേർക്കുന്നുണ്ട് നമുക്കറിയാം, അത് അത്ര മോശമുള്ള ഏർപ്പാടല്ല. പക്ഷേ നമുക്ക് നമ്മൾ ഒരു അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെ അത് സ്പ്രേ ഡ്രൈഡ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ അതിന്റെ പ്രോസസ്സ് ഏകദേശം ഇങ്ങനെയാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടിയതാണ്, ഒരു മൾട്ടിക്രോർ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സംരംഭം. എന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയാണ് CPCRI നിന്ന് ഇപ്പൊ ഈയിടെ വികസിപ്പിച്ചെടുത്തത്. ഞങ്ങൾ അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ തുടങ്ങിയിട്ടില്ല, അതിന്റെ പാറ്റേൺ അപ്ലൈ ചെയ്തിട്ടാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, നമ്മൾക്ക് അത് എന്റെ ആവശ്യമുള്ള. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സ്റ്റാർച്ച് ഇതിലും ചേർക്കുന്നുണ്ട്, ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതിനുശേഷം ഇത് നമ്മളൊരു തിൻ ഒരു മസ്ലിൻ ക്ലോത്തില് ഇതിനെ ഇത് നമ്മളുടെ മിൽക്കിനെ വളരെ തിൻ ലെയറായിട്ട് ഒഴിച്ച ശേഷം ഈ ഞാൻ പറഞ്ഞ ചിപ്സ് ഉണ്ടാക്കുന്ന ഡ്രയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയെടുത്ത ശേഷം ആ ഉണങ്ങിയ പൊടീനെ നമ്മൾ എടുക്കുന്നു. അതാണ് ടെക്നോളജി. അപ്പോൾ കുറച്ച് ലേബർ ഓറിയൻറ്റഡ് ആണ്, വോളിയം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കുറച്ച് വിഷമമായിരിക്കും. പക്ഷേ ഒരു ചെറുകിട വ്യവസായം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം, സംരംഭം തുടങ്ങാവുന്നതാണ്. അത് അങ്ങനെയുള്ള മിൽക്ക് പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് റെഡി ടു കുക്ക് ഖീർ മിക്സും ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് പുതിയൊരു ടെക്നോളജി CPCRI. പിന്നെ നമുക്ക് ഈ മാളികേര മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് നീര. നീരയെ കുറിച്ചും ഈ കോക്കനട്ട് വിർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് പറഞ്ഞ മാതിരി നീരയും പല വിധത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കൺവെൻഷൻ ആയിട്ട് നിങ്ങൾക്കറിയാം 100 അല്ലെങ്കിൽ ചുണ്ണാമ്പ് തേച്ച കലത്തിൽ എടുക്കുന്ന നീര ആൽക്കഹോൾ കുറഞ്ഞതായിരിക്കും, നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം എന്നുള്ള മാതിരി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിനെയാണ് നമ്മൾ അന്തിക്കള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് അന്തിക്കള്ളല്ല ഈ മധുരം ഉള്ള മധുരക്കള്ളായിട്ട് നമുക്ക് ഉപയോഗിച്ചിരുന്നത്. അതിൽ ആൽക്കഹോൾ ഉണ്ട്, 2% അടുത്തൊക്കെ ആൽക്കഹോൾ ഉള്ള ഒരു ബിവറേജ് ആണത്.
എന്നാൽ അതില്ലാതെ പിന്നെ അപ്പൊ അതിന് ചുണ്ണാമ്പ് തേക്കണം. അതല്ലാതെ ചുണ്ണാമ്പില്ലാതെ തന്നെ കെമിക്കൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈ ഫെർമെന്റേഷൻ ഇല്ലാതെ ഉപയോഗിക്കാം. അതിലൊരു ടെക്നോളജി നമുക്ക് നമ്മളുടെ ഒരു കൊച്ചിയിലെ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം ഉരുത്തിരിച്ചെടുത്തിരുന്നത്. പിന്നെ സി ബി സി ആറിൽ നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജി എന്താ വെച്ചാൽ, ഇത് രണ്ടുമെല്ലാം ഒരു ചില്ലറിലോട്ട്, അതായത് ഐസ് ഇട്ട ഒരു ബോക്സിലോട്ട് ഈ നീര അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന കള്ളിനെ തെങ്ങിന്റെ പൂങ്കുലിൽ നിന്നുള്ള ഈ സ്രവത്തെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ ഇതൊരിക്കലും ആൽക്കഹോളായി മാറില്ല. അപ്പൊ ആൽക്കഹോളായി മാറാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ലഭിക്കുന്ന നീരയെ, അല്ലെങ്കിൽ നീര എന്ന് തന്നെ വേണം പറയാൻ, കാരണം കള്ളല്ല, ആ നീരയ്ക്ക് 0% ആൽക്കഹോളായിരിക്കും. അതിന്റെ പി എച്ച് ആണെന്ന് നമുക്ക് നോക്കാം, പി എച്ച് 7 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അത്രയും നല്ല ഒരു മധുര പാനീയത്തെ നമ്മൾ നീര എന്നോ അല്ലെങ്കിൽ മധുരക്കള്ളോ എന്നൊക്കെ പറഞ്ഞ് മോശമായി വിളിക്കാതെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽപ്പരസ എന്ന് പേരിട്ടിരിക്കുന്നത്. രജിസ്റ്റേർഡ് നെയിമാണ്, ട്രേഡ് മാർക്കാണ്. അപ്പോൾ സി പി സി ആർ ഐയിൽ നിന്നുള്ള ടെക്നോളജി കൽപ്പരസയുടെ ഉൽപാദനത്തിനെ കുറിച്ച്. അപ്പൊ അതിന്റെ ഉൽപാദനോപാധി എന്ന് പറയുന്നത് വെറും ഒരു കൊക്കോ ചില്ലറാണ്. അത് ഇപ്പോൾ അതിന്റെ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ബോക്സാണ്. നിങ്ങൾക്ക് 1000, 10000 എത്ര വേണമെങ്കിലും ബോക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. കാരണം ഒരു തെങ്ങിന് ഒരു ബോക്സ് വേണം, ഒരു പൂങ്കലയ്ക്ക് ഒരു ബോക്സ് വേണം. അപ്പോൾ ഇതിന്റെ നമ്പർ കൂടുതലാണ്, ഒരു 700-800 രൂപയ്ക്ക് ഒരു ബോക്സ് കിട്ടും. പിന്നെ മറ്റൊരു കാലത്തിന്റെ മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഐസ് 24 മണിക്കൂർ ഇപ്പോൾ ഇതിൽ ഐസ് നിൽക്കും, ഒരു പ്രാവശ്യം ഫില്ല് ചെയ്താൽ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം കാര്യങ്ങൾ. അപ്പോൾ ഇത് കേരളത്തിൽ കോക്കറേറ്റ് പ്രൊഡ്യൂസർ ഫെഡറേഷൻ മാത്രമേ ഇപ്പോൾ ഇതിനുള്ള അനുമതിയുള്ളൂ. ചില സ്ഥലങ്ങളിൽ കർഷകർക്ക് പഞ്ചസാര ഉണ്ടാക്കാനുള്ള അനുമതിയുണ്ട്. തമിഴ്നാട്ടിൽ പഞ്ചസാര ഉണ്ടാക്കാനുള്ള അനുമതിയുണ്ട്, കർഷകർക്ക് തന്നെ ലൈസൻസ് എടുക്കാം. അങ്ങനെ ഒരു 50 ലൈസൻസസ് ഈ ടെക്നോളജിയുടേത് പോയിട്ടുണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ടെക്നോളജി ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ സെല്ല് ചെയ്യുന്നത്, കാരണം 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉള്ള വില. പക്ഷേ ഇൻഡിവിജ്വൽ ഫാർമേഴ്സിന് അങ്ങനെയുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് നെഗോഷ്യബിൾ ആണ്. പക്ഷേ സാധാരണ ഈ കോക്കറേറ്റ് പ്രൊഡ്യൂസർ കമ്പനി അങ്ങനെയുള്ളത് അവർക്കുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഫീ ആണ്. കാരണം അത് ഒരു ടെക്നോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം, കാരണം അതിന്റെ ഹൊറിസോണ്ടൽ എക്സ്പെൻഷൻ വളരെ കൂടുതലാണ്. നല്ല കൽപ്പരസയിൽ നിന്നുണ്ടാക്കുന്നു, ഒരു ചൂടാക്കി ഉണ്ടാക്കുന്ന ഒന്നാണ് കൽപ്പ ഷുഗർ, കോക്കനട്ട് ഷുഗർ. ഇത് വളരെയധികം സാധ്യതകളുള്ള ഒന്നാണ്. കാരണം ഇതും നമ്മൾ പറയും, ഇതിപ്പോ സാധാരണ ഷുഗർ ആയിട്ടാണ് നമ്മൾ ഇപ്പം ഏത് സാധനം നമ്മൾ എന്ന് ഉപയോഗിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് വളരെ വില കൂടുതലാണെന്ന് തോന്നും. വിർജിൻ കോക്കനട്ട് ഓയിൽ 800-1000 രൂപയ്ക്ക് മേടിക്കാൻ നമുക്ക് വളരെ മടിയായിരിക്കും, കാരണം 200 രൂപയ്ക്ക് സാധാരണ ഓയിൽ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതേ ആൾക്കാർ തന്നെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ബസ്മതി റൈസ് കയറി പോകും. സാധാരണ റൈസിന്റെ 3 ഇരട്ടി വരാനാണ് ബസ്മതി റൈസ്. അപ്പോൾ എന്ത്, അപ്പൊ നമുക്കത് അറിയണം. നമ്മളത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ പ്രൈസ് റിയലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൈസ് ഒരു പ്രശ്നമാണ്. അതേമാതിരി തന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ പറയുന്നത്, നമ്മളുടെ ഈ വിർജിൻ അല്ല സോറി കൽപ്പരസയിൽ നിന്നുള്ള ഷുഗർ തീർച്ചയായിട്ടും ഇൻഫൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഷുഗറാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, കാരണം നമുക്കിപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ പാരൻസിനും കുറച്ച് കാശുള്ള എല്ലാ പാരൻസും വളരെ വെറിയതാണ്, എന്ത് നല്ല പ്രോഡക്റ്റ്, വിഷം ഇല്ലാത്ത എന്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പഞ്ചസാര, വെളുത്ത പഞ്ചസാര, മൈദ, പച്ചരി എല്ലാം മഹാമോശമാണെന്നാണ് നമ്മൾ പല പല ആൾക്കാരും പ്രസംഗിക്കാറ്. അപ്പോൾ നമ്മൾ ആകെ വെറിയാണ്, ഏത് നല്ല ബ്രൗൺ റൈസ് കിട്ടുമോ, ബ്രൗൺ ഷുഗർ കിട്ടുമോ, അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഒരു 500 രൂപ പെർ കെ ജിക്ക് പ്രൊജക്ട് ചെയ്ത് വിൽക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമ്മളുടെ പല എന്റർപ്രണേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ലുലു മാളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും ഒരു ഒരു ബ്രാൻഡ്. ഞങ്ങളുടെ ഒരു പിന്നെ ഇൻക്യുബേറ്റിയാണ് കോയമ്പത്തൂരിൽ നിന്ന് മാർക്കറ്റ് പൊള്ളാച്ചിയിൽ. പിന്നെ ഈ കൽപ്പ ഈ പാം ഷുഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രിങ്കിങ് ചോക്ലേറ്റ്, കൽപ്പ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ബീൻ ടു ബാർ ചോക്ലേറ്റിന്റെ ഒരു ടെക്നോളജി സി ബി സി ആർ ഐ ഒരു സംരംഭമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്രോസൺ കോക്കനട്ട് ഡെലിക്കസി ഐസ്ക്രീം, ഐസ്ക്രീം മിൽക്ക്, മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന, പ്ലീസ് അൺമ്യൂട്ട്, മിൽക്കിൽ നിന്നുണ്ടാക്കുന്നതാണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ മിൽക്ക് ഇല്ല, കാരണം കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് പൾപ്പ്, കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ഷുഗർ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 0% അനിമൽ പ്രോട്ടീൻ, അനിമൽ ഫാറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ 100% വെഗാൻ, വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ വെജിറ്റേറിയൻകാർക്ക് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതല്ല. ഈ പാല് കുടി, പാലിന്റെ പ്രോഡക്ട്സ് കഴിക്കാൻ പറ്റാത്ത 90% ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ഏജ്ഡ് ആൾക്കാർക്കൊക്കെ
പാല് അലർജി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രോസൺ ഡെലിക്കസി ഒരു ഡെസേർട്ടാണ്. ഇത് ഐസ്ക്രീം തന്നെയാണ്, പക്ഷെ നമുക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത് അനിമൽ മിൽക്ക് അല്ലെങ്കിൽ കൗ മിൽക്ക് എന്ന് ഉണ്ടാക്കുന്ന ഒരു എന്നുള്ള ഒരു ഇതുകൊണ്ടുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതിനെ പേരിട്ട് വേറെ പേരിട്ട് വിളിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട്. അതാണ് ഫ്രോസൺ കോക്കനട്ട് ഡെലിക്കസി. മൂന്ന് ഫോംസ് ഈ ടെക്നോളജി കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് നമ്മുടെ കണ്ണൂരിലെ ദിനേശ് ഫുഡ്സ്. ദിനേശ് ഫുഡ്സ് ഒക്കെ എല്ലാവർക്കും പരിചയമായിരിക്കും എന്ന് കരുതുന്നു. കാരണം ദിനേശ് പീഡി പണ്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരെ അവരെ അത് ഒഴിവാക്കി ഫുഡ് സെക്ടറും പല അധികം മാർക്കറ്റിൽ പല അധികം പ്രോഡക്ട്സിലോട്ട് അവർ തിരിഞ്ഞപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഉണ്ടാക്കിയ അവര് അവരുടെ പല കോക്കനട്ട് പ്രോഡക്ട്സ് ഉണ്ട്. വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, ക്രീം ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ചിപ്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ ഇപ്പോൾ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഫ്രോസൺ കോക്കനട്ട് ഡെലിക്കസി. കോക്കനട്ട് ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് അതിൽ അനിമൽ പ്രോട്ടീൻ ഉണ്ട് എന്നാണ്. പിന്നെ നമുക്ക് വേറെ കുറെ പ്രോഡക്ട്സ് ഉള്ളത്, ഒന്ന് സ്നോബോൾ ടെൻഡർ കോക്കനട്ട് ആണ്. ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മുടെ സി പി സാറുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഒരു 8 മാസം പ്രായമായ ഇളനീരിന്റെ ഷെല്ല് കളഞ്ഞിട്ട് അതിന്റെ വെള്ളം കളയാതെ തന്നെ ഇൻട്രാക്ട് ആയിട്ടുള്ള ഒരു നല്ല വെളുത്ത ബോൾ രൂപത്തിലാക്കി കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതിന് വേണ്ടത് ഒരു പിന്നെ ഒരു യന്ത്രമുണ്ട്, ചെറിയൊരു മെഷീനുണ്ട്. അതിലൊരു നമ്മുടെ ചിരട്ടയ്ക്ക് ഒരു ചെറിയൊരു ഗ്രൂവ് വരുത്തും, എന്നിട്ട് അതിന്റെ ഇടയിലോട്ട് കൊണ്ട് നമ്മൾ ഒരു ഫ്ലെക്സിബിൾ നൈഫ് വെച്ചിട്ട് ഇത് ചിരട്ട മാച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇതും കൂടുതൽ നമുക്ക് കുറച്ച് സ്കിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പോകും. രണ്ടാമത് നമുക്ക് കൂടുതൽ നേരം ഒരു 5-6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെക്കാൻ നല്ലതാണ്, അതിൽ കൂടുതൽ നമുക്ക് കീപ്പിംഗ് ക്വാളിറ്റി പറ്റില്ല. അപ്പൊ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ചെലവാകുന്ന മാതിരത്തെ സ്ഥലത്തൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു VIP വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഒരു 2000-3000 ആൾക്കാർക്ക് അറ്റ് എ ടൈം കൊടുക്കാനല്ല, 10-20 നമ്മുടെ പ്രധാന ക്ഷണിതാക്കൾക്കും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊടുക്കാനുള്ള ഒരു ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് സ്നോബോൾ ടെൻഡർ കോക്കനട്ട്. പിന്നെ ഉള്ള ഒന്നാണ് കാർബണേറ്റഡ് ടെൻഡർ കോക്കനട്ട് വാട്ടർ. അതുപോലെ ടെൻഡർ കോക്കനട്ട് മെച്ചൂർ കോക്കനട്ടിനെ മെച്ചൂർ കോക്കനട്ട് വാട്ടറിനെ നമുക്ക് ഇതേപോലെ കാർബണേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അത് മെച്ചൂർ കോക്കനട്ട് വാട്ടറിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാം, ഫ്രൂട്ട് ജ്യൂസ് മിക്സ്ഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അതിനൊക്കെയുള്ള ടെക്നോളജി നമുക്കിവിടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ വാഴക്കാടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും നിങ്ങൾക്ക് ഇതിൽ ചില ടെക്നോളജീസ് ഒക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും. CPCRI എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള CPCRI ടെക്നോളജി എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള ലൈസൻസ് കിട്ടും. അതാണ് CPCRI ലൈസൻസ് ചെയ്തതിനുള്ള ഒരു അഭ്യർത്ഥിച്ചു. ഈയിടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലെ ശ്രീമതി അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ ദീപ്തി നായർ പറയുകയുണ്ടായി, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഈ മെച്ചൂർ കോക്കനട്ട് വാട്ടർ. കാരണം ടെൻഡർ കോക്കനട്ട് വാട്ടർ നമ്മളുടെ ഈ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇന്ത്യയിലാണ് പ്രചാരമുള്ളത്. മറ്റ് പല കൺട്രീസിലും അവർക്ക് കിട്ടുന്ന കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ മെച്ചൂർ കോക്കനട്ട് വാട്ടർ തന്നെയാണ്. അപ്പോൾ മെച്ചൂർ കോക്കനട്ട് വാട്ടറിന് വളരെയധികം വിപണന സാധ്യതയുണ്ട്. വലിയ വൻകിട കമ്പനികൾ അതിൽ ഇപ്പോൾ കണ്ണുവച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പെപ്സിയും കൊക്കക്കോളയും. പിന്നെ കോക്കനട്ട് വാട്ടർ ജെല്ലി ഉണ്ടാക്കാം. അതുപോലെ വേറെ ഒരു കാര്യമാണ്, പല തായ്ലാൻഡിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തൊണ്ട് കളഞ്ഞ് കുറേ അധികം തൊണ്ട് കളഞ്ഞ് ചെത്തിയിട്ടുള്ള ടെൻഡർ കോക്കനട്ട്. അപ്പൊ അത് ഐസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വോളിയം വളരെ കുറഞ്ഞിട്ടുണ്ടാവും. മറ്റേ വലിയ തേങ്ങ ഇളനീർ വെക്കുന്നതിന് പകരം അതിന്റെ കുറെ അധികം ഭാഗം ചെത്തി കളഞ്ഞിട്ട് വെക്കുന്നു. അപ്പൊ അതിനാണ് ട്രിമ്മഡ് ടെൻഡർ കോക്കനട്ട്. അപ്പൊ അതിനുള്ള മെഷീനറിയും അത് അതിന്റെ വെള്ളനിറം റീറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ തൊണ്ട് വെള്ളനിറം പെട്ടെന്ന് ബ്രൗൺ ആവും. അപ്പൊ ബ്രൗൺ ഒക്കെ ആയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതിന്റെ വെള്ളനിറം റീറ്റെയിൻ ചെയ്യാനുള്ള പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ നമ്മുടെ CPCRI വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ട്രിമ്മർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഒരു സ്റ്റോൺ ഹാറ്റ് എന്നുള്ള ഒരു കമ്പനിക്ക് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഗാഡ്ജറ്റ്സ് ആൻഡ് മെഷീനറീസ് ആണ് ടെൻഡർ കോക്കനട്ടിന്റെ പഞ്ച് ചെയ്യാം. കാരണം നമ്മൾ ഇങ്ങനെ വെട്ടി വെട്ടി കളയുന്നതിന് പകരം ജസ്റ്റ് പ്യൂർ ചെയ്ത് പെട്ടെന്ന് ലേഡീസിന് വരെ നമുക്ക് ഉപയോഗിക്കാം. അതിന് അവർക്ക് വരെ ഇത് സെയിൽ ചെയ്യാം. വലിയ ആയാസം ഇല്ലാതെ തന്നെ നമുക്ക് ടെൻഡർ നട്ട് വിപണനം ചെയ്യാവുന്ന ഒരു ചെറിയ ഉപകരണം. പിന്നെ ഡ്രയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വേറെ ഒന്ന് നമ്മളുടെ കാർഷിക മേഖലയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് സ്പ്രേ ചെയ്യുക, കെമിക്കൽസ് ഒക്കെ മുകളിലോട്ട് സ്പ്രേ ചെയ്യാനുള്ള അതിനുള്ള യന്ത്രങ്ങളും CPCRI. പിന്നെ പ്ലാന്റിംഗ് മെറ്റീരിയല് ഞാൻ പെട്ടെന്ന് തീർക്കും, കാരണം സമയമുണ്ട്. രണ്ടാമത് പ്ലാന്റിംഗ് മെറ്റീരിയൽ കോക്കനട്ടിൽ നഴ്സറീസ് ഒക്കെ തുടങ്ങാൻ കുറെ അധികം
വിഷമമുള്ള ഒന്നാണ്. കാരണം ഒന്ന്, നമുക്ക് അധികം കുറേ അധികം ഏരിയ വേണം. ഒരു ഒരു ഏക്കർ ഏരിയയിൽ നമുക്ക് 60 മദർ പാംസേ വളർത്താൻ പറ്റില്ല, 60 അല്ലെങ്കിൽ 70 മദർ പാംസേ വളർത്താൻ പറ്റില്ല. അപ്പം നല്ല ഏരിയ വേണം. പിന്നെ ഒരു നമ്മളൊരു ചെടി നട്ട് ഒരു 15 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിത്ത് തേങ്ങ സംഭരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം പുതിയ സീഡ് ലോ ഒക്കെ വരുമ്പോൾ CPCRA നിന്നൊക്കെ ഉള്ള നല്ല വെറൈറ്റീസ് വിൽക്കാനുള്ള അധികാരം ലൈസൻസ് ഉള്ള നഴ്സറികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മുന്നിൽ കണ്ട് പല വൻകിട നഴ്സറികൾ ഈ സംരംഭമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ രാജ്യത്തെ പഴയതായിട്ടുള്ള ഒരു ഫേമാണ് DJ Farm. അവർ ഹൈബ്രിഡ്, അവരുടേതായ ഹൈബ്രിഡ് തൈകളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പൊ അത് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പല തമിഴ്നാട്, ഗോവ, കർണാടകയിലൊക്കെ അവർക്ക് ഫാംസ് ഉണ്ട്. പിന്നെ ഒന്നാണ് ഉമാപതി ഫാം കോയമ്പത്തൂർ, അവരും പിന്നെ ഇതേമാതിരിയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഫോട്ടോ ഒരു 12 ഞങ്ങളുടെ 12 വെറൈറ്റീസ് ലൈസൻസ് എടുത്ത ഒരു ഫാമാണ്. അവർ തിരുനെൽവേലിയിലാണ് അവരുടെ സംരംഭം തുടങ്ങുന്നത്, ഫാം തുടങ്ങുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വേറെ ചില ബയോടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒന്നാണ് ഒന്ന് സൈക്കോട്ടിക് എംബ്രിയോ കൾച്ചർ. അത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമുക്ക് തേങ്ങ, തെങ്ങിൻ തൈ അല്ലെങ്കിൽ പുറത്തുള്ളൊരു തേങ്ങ, മലയൻ യെല്ലോ ഡോർഫ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ വിത്ത് തേങ്ങയായിട്ട് കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല. അതിൻ്റെ എംബ്രിയോ ഭ്രൂണം മാത്രം എടുത്ത് കൊണ്ടുവരാനുള്ള അനുവാദമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ടെക്നോളജി നമ്മളെടുത്തുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഉമാപതി ഫാം ഹൈബ്രിഡ് ഉണ്ടാക്കുന്നത് പ്രൂവൺ പാരൻസിൻ്റെ പോളൻ വെച്ചിട്ട്. നല്ല നമുക്കറിയില്ല ചില തെങ്ങിൻ്റെ പോളൻ നല്ലതാണ്, നല്ല ഈൽഡ് വരുന്ന മെയിൽ ഇത് അച്ഛൻ മെയിൽ പാരൻറ്റ്. അപ്പോൾ അത് ആ പോളൻ നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് കുറേ കാലത്തേക്ക് ആ പോളൻ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നോളജിയാണ് ഉമാപതി ഫാം എന്ന് വെച്ചാൽ അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്. അതുപോലെ മോളിക്കുലർ ഡിറ്റക്ഷൻ ഉള്ള ടെക്നോളജി. പിന്നെ വേറെ ഒന്നാണ് അരക്കനറ്റ് ടിഷ്യൂ കൾച്ചർ, അത് വളരെ സക്സസ്ഫുൾ ആണ്. അതിൻ്റെ ടെക്നോളജി സ്പിക്ക് കമ്പനിക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. CPCRA നിന്നുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ഒരിക്കലും എക്സ്ക്ലൂസീവ് അല്ല, എല്ലാതും നോൺ എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ സ്പിക്ക് അല്ല വേറൊരു കമ്പനിക്ക് ഈ ടെക്നോളജി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ അവർക്ക് ഈ ടെക്നോളജി നൽകും, പക്ഷേ എഗെയിൻസ്റ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവർക്കും ഇത് ടെക്നോളജി കൊടുക്കുന്നല്ല. കാരണം നിങ്ങൾക്കറിയാം ഒരു പിന്നെ ഈ ലൈസൻസിങ്ങിൻ്റെ പ്രാധാന്യം തന്നെ, എല്ലാവരും എല്ലാ ടെക്നോളജീസും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഗ്ലട്ട് ഉണ്ടാക്കി ആർക്കും ഒരു ഉപകാരം അല്ലെങ്കിൽ ആർക്കും ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലിട്ട് ഞങ്ങൾ ചെന്നെത്തിക്കില്ല. പിന്നെയുള്ള ഒരു വേറെ ഒരു ഏറ്റവും പിന്നെ ഫാർമേഴ്സിന് വേണ്ട ഒരു കാര്യമാണ് കമ്പോസ്റ്റ്. ഏത് തരം നഴ്സറീസ് അല്ലെങ്കിൽ ടെറസ് ഫാമിംഗ് എല്ലാം വളരെയധികം സ്കോപ്പുള്ള ഒരു സാധനമാണ്. കാരണം 10 ലൈസൻസീസ് ഈ ഈ ഒരു സംരംഭമായിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുലഭമായി കിട്ടുന്ന, കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് നമ്മളുടെ തേങ്ങമല. കാരണം ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് 3 മുതൽ 4 ടൺ തെങ്ങോല കിട്ടും. അതാണ് അതിൻ്റെ ഒരു പിന്നെ എക്കണോമി അല്ലെങ്കിൽ വോളിയം. അപ്പോൾ അങ്ങനെ കുറച്ച് ചാണകവും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള മണ്ണിരയും കൂടി സംഘടിപ്പിച്ചാൽ വളരെ വലിയ എന്താ പറയാ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാവുന്ന തീരെ റിസ്ക് ഇല്ലാത്ത ഒരു സംരംഭമാണ് വെർമി കമ്പോസ്റ്റ്. അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്, അത് നിങ്ങൾക്ക് പേടിക്കാവുന്നതാണ്. പിന്നെ വേറൊന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് സോയിൽലെസ് മീഡിയ. കാരണം സോയിലിൽ നിന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, പല പെസ്റ്റ്സും ഡിസീസും ഒക്കെ ഉണ്ടാകുന്നത് സോയിൽ ബോണ്. അപ്പോൾ സോയിൽ നഴ്സറിക്കാർ മുഴുവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് സോയിൽലെസ് മീഡിയയിലാണ് നഴ്സറികൾ ഉണ്ടാകുക. അത് മത്തൻ മുതൽ വലിയ കോസ്റ്റ്ലി ചെടികളായ എന്താണെങ്കിലും ഇപ്പോൾ നഴ്സറിക്കാർ ഉപയോഗിക്കുന്നത് സോയിൽലെസ് മീഡിയയാണ്. അതിനുവേണ്ട ഏറ്റവും നല്ല ഒരു സാധനമാണ് കോയർപ്പത്ത്. അപ്പോൾ കോയർപ്പത്തിൽ നിന്ന് നമുക്ക് ഒരു സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും പറയുന്ന ഒന്നാണ് യൂറിയ ചേർത്തിട്ടുള്ള കോയർപ്പത്ത് കമ്പോസ്റ്റ്. പക്ഷെ അത് ഓർഗാനിക്കാണെന്ന് ക്വാളിഫൈ ചെയ്യില്ല. അപ്പോൾ ഓർഗാനിക് കോയർപ്പത്ത് കമ്പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂറിയ ഇല്ലാത്ത കമ്പോസ്റ്റിംഗ് ടെക്നോളജി ആവശ്യമാണ്. അത്തരമുള്ള ഒരു ടെക്നോളജി CPCRA നിന്ന് നമുക്ക് ലഭ്യമാണ്. പിന്നെ ജീവാണു വളങ്ങൾ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള കാറ്റഗറിയിലുള്ളത് അതും നമുക്ക് ഉണ്ട്. കേരാപ്രോബയോ, കൊക്കോപ്രോബയോ, അതുപോലെ ഈ 3GPRSന്റെ ഒക്കെ ഉപയോഗങ്ങൾ വളരെ വലുതാണ്, അതിനും നല്ല ഡിമാൻഡുണ്ട്. പിന്നെ ബയോ കൺട്രോൾ ഏജന്റ്, പിന്നെ ഉള്ളതാണ് കൽപ്പ പോഷകൻ കൽപ്പവർദ്ധിനി, അത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നിങ്ങൾക്കറിയാം ബനാനയിലൊക്കെ വാഴയ്ക്കൊക്കെ ഉള്ള മൈക്രോ ന്യൂട്രിയൻസ് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. തെങ്ങിനുള്ള മൈക്രോ ന്യൂട്രിയൻസ് കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ സൊല്യൂഷനാണ് കൽപ്പവർദ്ധിനി, കൽപ്പ പോഷകം. അതിനുള്ള ടെക്നോളജീസ് അവൈലബിൾ ആണ്.
ഒന്ന് രണ്ട് ഫേംസ് നമ്മുടെ കെ വി കെ അല്ലെങ്കിൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഈ ഒരു ഇത് കർഷകർക്ക് ലഭ്യമാക്കാൻ. പിന്നെ സി പി സിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു മേഖലയാണ് ബയോ കൺട്രോൾ. അതായത് നമുക്കറിയാം കെമിക്കൽസ് ഒന്നുമില്ലാതെ രോഗകീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രൈക്കോഡർമ കേക്ക്. പല പാരസൈറ്റോയിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സി പി സിയുടെ കൈവശമുണ്ട്, ടെക്നോളജി നമ്മുടെ അടുത്തുണ്ട്. അത് പല ഗവൺമെന്റ് ഏജൻസീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അവരെല്ലാം അത് മേടിച്ചിരുന്നുണ്ട്. അവരൊക്കെ അതിന്റെ ഞങ്ങളുടെ ക്ലയൻസ് ആണ്. പിന്നെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സയൻസ്, ജവഹർലാൽ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് ബാംഗ്ലൂരിലെ, അതുമായിട്ട് ബന്ധ സംയുക്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ് നാനോമെട്രിക്സ് ഫോർ ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് ഫിറമോൺ. നിങ്ങൾക്കറിയാം ഫിറമോൺ പ്രത്യേകിച്ച് കൊമ്പൻ ജെല്ലിക്കും ചെമ്പൻ ജെല്ലിക്കും ഉള്ള ഫിറമോൺസ് ഉണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനുള്ള നാനോ മെട്രിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മളുടെ സി പി സി ആർ ഈ പറഞ്ഞ ജെ എൻ സി എ എസ് ആർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മൂന്ന് ഫേംസിന് നമ്മൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഒരു എട്ട് അഞ്ചാറ് കൊല്ലത്തെ ടെക്നോളജി ട്രാൻസ്ഫർ നിങ്ങൾക്കറിയാം, വളരെ ഏകദേശം ഒരു ഒരു ഒരാഴ്ചയിൽ ഒരു ടെക്നോളജി എന്ന നിലയ്ക്ക് സി പി സി ആറിൽ നിന്ന് നമ്മുടെ എന്റർപ്രനേഴ്സ് മേടിക്കുന്നുണ്ട് പലതരം ടെക്നോളജീസ്. ഞാൻ പറഞ്ഞു അതിൽ പ്രധാനമായത് വിർജിൻ കോക്കനട്ട് ഓയിൽ, കൽപ്പരസ, കോക്കനട്ട് ചിപ്സ് എന്നിവയാണെങ്കിൽ, എന്നിരുന്നാലും മറ്റുള്ള ടെക്നോളജീസ് നമ്മുടെ വെർമി കമ്പോസ്റ്റിംഗ്, കാർബിക് കമ്പോസ്റ്റിംഗ് അങ്ങനെയുള്ള പിന്നെ അതുപോലെ സ്നോബോൾ ടെൻഡർ കോക്കനട്ട്, അതെ അതല്ല അതിന്റെ ട്രിമ്ഡ് ടെൻഡർ കോക്കനട്ട്, അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കൽപ്പ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ കൂടി റെപ്രസെന്റ് ചെയ്യുന്നു. നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യൻ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് 2008 ഇപ്പോൾ ഏകദേശം 50-നോടടുത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര ഞാൻ പറഞ്ഞ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിലുള്ള 50 കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. കൊച്ചിയിൽ സി ഐ എഫ് ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലുണ്ട്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അതുപോലെ വാഴ ബനാനയെ കുറിച്ച് മെയിൻ ആയിട്ടുള്ളതാണ് നമ്മളുടെ ട്രിച്ചി തിരുച്ചിറപ്പള്ളിയിലുള്ള നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന. അതുപോലെ മറ്റുള്ള ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്ട്സിനുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്. അങ്ങനെ പല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. പോരാത്തതിന് നമ്മുടെ കാർഷിക കോളേജ് കാർഷിക യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തൃശ്ശൂർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ സെന്റർ ഉണ്ട്. അപ്പോൾ ഈ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഒക്കെ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്നോളജി കോക്കനട്ടിന്റെ ഒരു ടെക്നോളജി മേടിക്കണമെങ്കിൽ സിഫ്റ്റ് മുഖാന്തരം നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ദൂരമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് നമ്മളുടെ ഈ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സും തമ്മിലുണ്ട്. നമ്മളുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രധാന മേഖല ടെക്നോളജി കൊടുക്കുന്നതിനാണ്. ടെക്നോളജി കൊടുക്കുക മാത്രമല്ല, നമ്മളുടെ അടുത്ത് ലൈസൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ അത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രായോഗിക വിഷമങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കും. ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിന് അത് മനസ്സിലായിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടും. ഞങ്ങൾ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോക്കനട്ട് ചിപ്സ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും പല സംരംഭകരും തുടക്കത്തിൽ വളരെ മോശമായിട്ടാണ് ഉണ്ടാക്കുക. അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും, അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഈ വർക്കേഴ്സ് പലപ്പോഴും അത് ചെയ്യുന്നത് തെറ്റായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ഞങ്ങൾ അവർക്ക് ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുക്കും. അതിപ്പോൾ ടിഷ്യൂ കൾച്ചർ ആണെങ്കിലും നമ്മൾ കൊടുക്കും, വലിയ കമ്പനികളാണെങ്കിലും കൊടുക്കും, ചെറുകിടക്കാരാണെങ്കിലും നമുക്ക് ഒരേ മാതിരി നമ്മൾ അതിനുള്ള ടെക്നോളജി സപ്പോർട്ട് കൊടുക്കും. അതുപോലെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഡാറ്റ അതെല്ലാം ഞങ്ങൾ കൊടുക്കും. പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യല്ല, അതിനുള്ള അഡ്വൈസസും, അതുപോലെ ഞങ്ങളുടെ പങ്കെടുക്കുന്ന എക്സിബിഷനിൽ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വേറെ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻക്യുബേറ്റീവ്സിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അത് അവർക്ക് അവരുടെ പ്ലേസസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹായം സ്വീകരിക്കാം. അതാണ് വിർച്വൽ ഇൻക്യുബേഷൻ. അല്ല ഞങ്ങളുടെ അടുത്തുള്ള ഫെസിലിറ്റീസ്, ഇപ്പോൾ സി പി സി ആറിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാനുള്ള ഉണ്ട്, കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി അല്ല ഫെസിലിറ്റി ഉണ്ട്, ആക്ടിവേറ്റഡ് കോർപ്പറേറ്റ് കാർബൺ അതിനുണ്ടാക്കാനുള്ള ഉണ്ട്, ബീൻ ടു ബൈറ്റ് ചോക്ലേറ്റ്, കൽപ്പ ക്രഞ്ച്, വിഗാൻ ഡെലിക്കസി, കോക്കനട്ട് മിൽക്ക് അതിനുള്ള എല്ലാം
ഫെസിലിറ്റീസ് സി ബി എസ് ആർ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആ ഫെസിലിറ്റീസ് രണ്ടു മാസത്തേക്കോ ആറു മാസത്തേക്കോ ഉപയോഗിച്ച് സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ച് അതിന്റെ ഒരു വിജയപരാജയ സാധ്യതകൾ അസസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. ടെക്നോളജി കമേഴ്സ്യലൈസേഷൻ സി ബി എസ് ആറിൽ നിങ്ങൾ വന്നാല് വിത്തിൻ ടു അവേഴ്സ് നിങ്ങൾക്ക് ലൈസൻസ് ഒപ്പിട്ട് തിരിച്ചു പോകാം. പിന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം വന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വർക്കേഴ്സിനും ട്രെയിനിങ്ങും അവെയിൽ ചെയ്യാം. അപ്പോൾ വേറൊരു റെട്ടേബിസും ഇതിലില്ല, എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും സി ബി എസ് ആർ ഐയുടെ വെബ്സൈറ്റിലും അതുപോലെ സി ബി എസ് ആർ ഐയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സി ബി എസ് ആർ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ്. വേറെ ഒന്നുള്ളത് ഞങ്ങളുടെ അഗ്രി ബിസിനസ്സിനായിട്ടുള്ള വെബ്സൈറ്റാണ് സി ബി എസ് ആർ ഐ അഗ്രി ബിസ് ഡോട്ട് ഇൻ. അപ്പോൾ പ്രധാനപ്പെട്ട പെട്ടെന്ന് പെട്ടെന്നുള്ള വാർത്തകളും ഈ നോട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു വെബ്സൈറ്റിലാണ് ഞങ്ങൾ കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് പല ഇൻക്യുബേറ്റീവ്സ് ഉണ്ട്, പലരും വിർച്വലാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെസിലിറ്റി എല്ലാം അവർ യൂസ് ചെയ്യുന്നത്, പക്ഷെ അവരുടേതായ സ്ഥലത്ത് അവർ പിന്നെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, അപ്പൊ ഞങ്ങളുടെ ടെക്നോളജി സപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലുള്ള ഞങ്ങളൊരു കൊളാബറേറ്റും ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ പലപ്പോഴും പല സംരംഭകർക്കും ഉള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ അവരത് എടുക്കുമോ, അല്ലെങ്കിൽ അവർ അവരുടെ ഐഡിയ ആയിട്ട് മാറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യവസ്ഥാപിത ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് നിങ്ങൾ ഞങ്ങളൊരു അഗ്രിമെന്റ് ഒപ്പിടുകയാണെങ്കിൽ ഞങ്ങളുടെ സയന്റിസ്റ്റുകൾക്ക് തന്നെ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവും, അത് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ജോയിന്റ് ആയിട്ടുള്ള ഐ പി ആയിരിക്കും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിരിക്കും. അത് നമുക്ക് 50% 50% ആക്കാം, 25 ഞങ്ങൾക്കും 75 നിങ്ങൾക്കും ആക്കാം. അത് നമ്മളുടെ എഗ്രിമെന്റ് സമയത്ത് തന്നെ നമുക്കത് ഒപ്പിടാം, അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാനുള്ള സ്കോപ്പ് ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെക്നോളജി ഡെവലപ്മെന്റ് ചാർജ് നിങ്ങൾ തരാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള സ്കോപ്പ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ എന്താണ് നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്, സി ബി സി ആറിലെ സയന്റിസ്റ്റുകള് അവർക്കുള്ള അവർക്ക് അറിയാവുന്ന അവർ വിചാരിക്കുന്ന അവർക്ക് ആവശ്യമുണ്ട് തോന്നുന്ന നമുക്ക് മാർക്കറ്റിനനുസരിച്ചുള്ള ഗവേഷണ പിന്നെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മളത് ഷോക്കേസ് ചെയ്യുന്നു. ആർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് മേടിക്കാന്ന് പറയുന്നു. പക്ഷെ അതിനുപരിയായിട്ട് നിങ്ങളുടെ തന്നെ പ്രോഡക്ട്സ്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പെട്ടെന്ന് രണ്ടു ദിവസം മുന്നേ ഒരു പ്രസന്റേഷനിൽ കാണുകയുണ്ടായി മഷ്റൂമും കോക്കനട്ടും കൂടിയുള്ള ഒരു പ്രോഡക്റ്റ്. അപ്പൊ അത് സി ബി സാർ ഉണ്ടാക്കി തന്നല്ല അത്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ എൻമോയു സൈൻ ചെയ്ത് അതിനുള്ള എക്സ്പെരിമെന്റ് നടത്തി പാറ്റന്റ് എടുക്കണമെങ്കിൽ പാറ്റന്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തുതരാം. അതുപോലെ അതിനുള്ള പാക്കേജിങ് ഷെൽഫ് സ്റ്റഡീസ് അതൊക്കെ നടത്താനുള്ള ഒരു ഫോർമൽ പ്രൊസീജിയേഴ്സ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയും എസ് ഒ പി നമ്മളുടെ സി ബി സാറിലുണ്ട്. സി ബി സാറെ മാത്രമല്ല എല്ലാ ഐ സി ആർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സിഫ്റ്റിലൊക്കെ പോയാൽ അവിടുത്തെ ഫുഡ് ടെക്നോളജി കുറച്ചും കൂടി സ്ട്രോങ് ആണ്. പല കോക്കനട്ട് പ്രോഡക്ട്സ് നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് സി ബി സാറെ മാത്രമല്ല എല്ലാ ഇങ്ങനത്തെ ഗവേഷണ പ്രത്യേകിച്ച് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിലുള്ള ഏതൊരു ഗവേഷണ സ്ഥാപനത്തിൽ പോയിട്ടും നിങ്ങൾക്ക് പുതിയതായ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഇത് ഞങ്ങളുടെ കുറച്ച് ബ്രാൻഡ്സ് ആണ്, പഴയ അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കമ്പനീസ് ഉണ്ട്, പുതിയ കമ്പനീസ് ഉണ്ട്. മാജിക്കോ എന്ന് ഞാൻ പറഞ്ഞ ശേഷം വലിയൊരു കമ്പനി ആയിട്ട് മാറിക്കൊണ്ട് ഞങ്ങളുടെ ഒപ്പം വളർന്ന ഒരു കമ്പനിയാണ് മാജിക്കോ. അതുപോലെ പല കമ്പനീസ് ഉണ്ട്, ഉമാപതി നഴ്സറീസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ അകൽപ്പ ഗ്രീൻ ചാറ്റ് എവറി സാറ്റർഡേ 10:30 പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. നാളെ ഉള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും അതുപോലെ